नमस्कार या डॉक्टर टी एन सुधाकर नायर प्रणव हॉस्पिटल पुनलू या कुेकाल यूट्यूब चानल आरोग्य संबंध में चल वीडियो इन या नूटी कूड़ल इन या टॉपिकाणिड़ा इतना लाइक शेयर सब्सक्राइब सब्सक्राइब बटन और बेल बटन अदर्तीया या वीडियोस या लिम्फोमा एपय रोग लिम्फोमा एंण लिम्फोम नमें लिम्फोइड टिश्यूवल वरिद्ध क्यासर लिम्फोमा अब लिम्फोमा लिम्फोइड टिश्यू ए നമ്മുടെ ശരീരത്തിൽ നിങ്ങൾക്കറിയാം കാർഡിയോ നമ്മുടെ വാസ്കുലാർ സിസ്റ്റത്തിൽ ആർട്ടറീസ് ഉണ്ട് വെയിൻസ് ഉണ്ട് ആർട്ടറീസ് എന്ന് പറയുന്നത് ഹൃദയത്തിലോട്ട് ഹൃദയത്തിൽ നിന്ന് ശരീരത്തിൻ്റെ നാനാ ഭാഗത്തോട്ട് രക്തം കൊണ്ടുപോകുന്ന വെസൽസിനെയാണ് ആർട്ടറീസ് എന്ന് പറയുന്നത് ഹൃദയത്തിലോട്ട് പോകുന്ന രക്തക്കുഴലുകളെയാണ് വെയിൻസ് എന്ന് പറയുന്നത് അതുപോലെ ഈ ആർട്ടറീസും വെയിൻസും പോലെ ലിംഫാറ്റിക് വെസൽസും ഉണ്ട് ഈ ലിംഫാറ്റിക് വെസൽസിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ക്യാപ്പിലറീസിൽ നിന്നാണ് ഈ ആർട്ടറീസ് തുടങ്ങുന്നത് ഈ ക്യാപ്പിലറീസും വീനിയൂൾസും ഉണ്ട് വെയിൻ വന്ന് വീനിയൂൾസ് വഴിയാണ് അവസാനിക്കുന്നത് അപ്പോൾ ഈ ക്യാപ്പിലറീസിൽ ഫിൽട്രേഷൻ നടക്കും രക്തത്തിൻ്റെ ഒരു ദിവസം ആവറേജ് 20 ലിറ്റർ പ്ലാസ്മ ഫിൽട്ടർ ചെയ്യും അതിനകത്ത് 17 ലിറ്റർ പ്ലാസ്മയും റീഅബ്സോർബ് ചെയ്യും അപ്പോൾ 17 ലിറ്റർ റീഅബ്സോർബ് ചെയ്താൽ ബാക്കി 3 ലിറ്റർ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിലാണ് കിടക്കുന്നത് ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് വെച്ചാൽ ഓരോ സെല്ലിൻ്റെ ഇടയ്ക്കുള്ള സെൽ 3 ലിറ്റർ എപ്പോഴും ഈ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിൽ കിടക്കും അതിനെ മാനേജ് ചെയ്യാനുള്ളതാണ് ഈ ലിംഫോയിഡ് ലിംഫാറ്റിക് വെസൽസിൻ്റെ ജോലി ലിംഫാറ്റിക് വെസൽസ് ബ്ലൈറ്റ് അതായത് ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിൽ നിന്ന് തുടങ്ങി വെയിനോട് ഒപ്പം യാത്ര ചെയ്ത് നേരെ അടുത്തുള്ള ലിംഫ് ഗ്ലാൻഡിലോട്ട് പോകും ഇപ്പോൾ ഉദാഹരണം കാലിയിൽ നിന്നാണെങ്കിൽ നേരെ പോയ പൊപ്ലീറ്റൽ റീജിയൻ നമ്മുടെ മുട്ടിൻ്റെ ആടിയിൽ ലിംഫ് ഗ്ലാൻസ് ഉണ്ട് അത് കഴിഞ്ഞ് ഇൻഗ്വൈനൽ റീജിയൻ അരഭാഗത്ത് ഇൻഗ്വൈനൽ ഗ്ലാൻസ് ഉണ്ട് അത് കഴിഞ്ഞ് പെൽവിക് ഗ്ലാൻസ് ഉണ്ട് അത് കഴിഞ്ഞ് പാരായോട്ടിക് നോട്ട്സ് ഉണ്ട് അത് കഴിഞ്ഞ് ഇതെല്ലാം ചെന്ന് റൈറ്റ് തോറാസിക് ലെഫ്റ്റ് സൈഡിലെ തോറാസിക്ക് വഴി അത് സപ്ലൈവിൻ ആർട്ടറീസ് ഇതിൻ്റെ സപ്ലൈവിൻ വെയിൽ ലിപ്പും അതുപോലെ റൈറ്റ് സൈഡിലും റൈറ്റ് തോറാസിക് ഡക്റ്റ് ചെന്ന് കയറി അത് കഴിഞ്ഞ് റൈറ്റ് സപ്ലൈവിൻ വെയിലിലോട്ട് പോകും ഇന്നോമിനേറ്റ് വെയിലിലോട്ട് പോകും അത് കഴിഞ്ഞ് അപ്പോൾ ഈ മെയിൻ ഫങ്ഷൻസ് ഓഫ് ദി ലിംഫാറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത് അപ്പം ലിംഫ് വെസൽസ് അത് കഴിഞ്ഞ് ലിംഫ് നോഡ് അത് കഴിഞ്ഞ് ലിംഫോയിഡ് ടിഷ്യൂസ് ലിംഫോയിഡ് ടിഷ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ നാനാ ഭാഗത്തുമുണ്ട് ഉദാഹരണത്തിന് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിൻ്റെ വാൾസിലുണ്ട് റെസ്പിറേറ്ററി ട്രാക്റ്റിൻ്റെ വാൾസിലുണ്ട് പിന്നെ സ്പ്ലീനുണ്ട് തൈമസ് എന്ന് പറഞ്ഞാൽ അവയുണ്ട് കൊച്ചുങ്ങൾക്കൊക്കെ നല്ലതുപോലെ കാണുകയും പ്രായമായവർക്കത് ഡിസ്ട്രോയിഡ് അത് അട്രോഫി അടിച്ച് പോവുകയും ചെയ്യും ഇതൊക്കെയാണ് ഇതൊക്കെ ഈ ലിംഫോയിഡ് ടിഷ്യൂസാണ് അപ്പോൾ ലിംഫ് നമ്മുടെ ശരീരത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് വന്ന് തോറാസിക് ഡക്റ്റ് വഴി റൈറ്റ് തോറാസിക് ഡക്റ്റ് വഴി ലെഫ്റ്റ് സബ്ക്ലേവിയൻ വെയിലും റൈറ്റ് സൈഡിൽ റൈറ്റ് ലിംഫാറ്റിക് ഡക്റ്റ് വഴി ബ്രേക്കിയോസെഫാലിക് വെയിൻ അല്ലെങ്കിൽ റൈറ്റ് സബ്ക്ലേവിയൻ വെയിലിൽ ചേരും അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ത്യയുടെ ജൂഗുലാർ വെയിലിൽ ചേരും അത് കഴിഞ്ഞ് ഹാർട്ടിലോട്ട് പോകും ഇനി അതിന് മുമ്പ് ഞാൻ എന്താണ് ഈ ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് എന്തിനാണെന്നുള്ള ജസ്റ്റ് എന്ന് പറയാം അപ്പം ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ജോലി ഇമ്മ്യൂൺ സിസ്റ്റമാണ് അതായത് നമ്മുടെ ഇമ്മ്യൂണോളജി നമ്മുടെ രോഗപ്രതിരോധ ശക്തി ശരിയാക്കുന്നതെല്ലാം ഈ ലിംഫാറ്റിക് സിസ്റ്റമാണ് പിന്നീട് അതിനകത്ത് ഞാൻ പറഞ്ഞു ലിംഫാറ്റിക് വെസൽസ് ഉണ്ട് ലിംഫ് നോഡ്സ് ഉണ്ട് ലിംഫോയിഡ് ടിഷ്യൂ ഉണ്ട് ഈ ലിംഫ് എന്ന് പറയുന്നത് ഒരു ക്ലിയർ ഫ്ലൂയിഡാണ് അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് റെസ്പോൺസിബിൾ ഫോർ ദ റിമൂവൽ ഓഫ് ഇൻ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡ് ഫ്രം ടിഷ്യൂ ടിഷ്യൂവിനകത്ത് ഞാൻ പറഞ്ഞ 3 ലിറ്റർ 17 ലിറ്റർ അബ്സോർബ് ചെയ്താൽ ബാക്കി 3 ലിറ്റർ ഇൻ്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിനെ കൈകാര്യം ചെയ്യുന്നത് ഈ ലിംഫാറ്റിക് വെസൽസാണ് പിന്നെ അബ്സോർബ് ആൻഡ് ട്രാൻസ്പോർട്ട് ഫാറ്റി ആസിഡ്സ് ആൻഡ് ഫാറ്റ്സ് ഫ്രം ദി ഡൈജസ്റ്റീവ് സിസ്റ്റം ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്നുള്ള ഫാറ്റും ഫാറ്റി ആസിഡും ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്തതാണ് അതുപോലെ നമ്മുടെ WBC പ്രത്യേകിച്ച് ലിംഫോസൈറ്റ്സ് ലിംഫ് നോഡ്സിലോട്ട് എത്തിക്കുന്നത് ഈ ലിംഫാറ്റിക് സിസ്റ്റമാണ് പിന്നെ ആൻറ്റിജൻ അതായത് ഡെൻഡ്രൈറ്റ് സെൽസ് ഇന്ന് ആൻറ്റിജൻസ് വഴി ഇത് രക്തത്തിൻ്റെ നാനാഭാഗത്ത് എത്തിക്കുന്നത് ഇതൊക്കെ ലിംഫാറ്റിക് സിസ്റ്റം അതൊരു ഈ ആർട്ടറിയും വെയിനും എന്ന് പറഞ്ഞ ഒരു ക്ലോസ്ഡ് സിസ്റ്റമാണ് ഇതൊരു ക്ലോസ്ഡ് സിസ്റ്റമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 ലിറ്റർ ഫ്ലൂയിഡ് ഇൻ്റർസ്റ്റീഷ്യൽ സെൽസിൽ കാണും അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ രോഗപ്രതിരോധം ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ജോലി രണ്ട് തരത്തിലുള്ള ലിംഫോസൈറ്റ്സ് ഉണ്ട് ഒന്ന് ബീസ് ലിംഫോസൈറ്റ്സും ഒന്ന് ടി ലിംഫോസൈറ്റ്സും ഉണ്ട്
അപ്പം ഈ ലിംഫോസൈറ്റ്സിനെ കൈകാര്യം ചെയ്യുന്ന ലിംഫോയിഡ് ടിഷ്യൂസ് ഉണ്ട്. ഈ ലിംഫോയിഡ് ടിഷ്യൂസിൽ വരുന്ന മാലിഗ്നൻസിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാലിഗ്നൻസിയാണ് ഈ ലിംഫോമ. ഇത് ക്യാൻസറിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ 1.9% ക്യാൻസറും ലിംഫോമാസാണ്. എന്നാൽ ഈ അഡൾട്ട് ചെറുപ്പക്കാർക്കാണ് ഈ ലിംഫോമ കൂടുതലായിട്ട് കാണുന്നത്. പിന്നീട് നമുക്ക് ടൈപ്പ് ഓഫ് ക്യാൻസറാണ് അത്, ലിംഫോയിഡ് ടിഷ്യൂവിലാണ് തുടങ്ങുന്നത്, അത് ലിംഫോസൈറ്റ്സ് വഴി ആണ്. അതിൻ്റെ ഏറ്റവും കൂടുതൽ ബ്ലഡ് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ കണ്ടൻസ് ലിംഫോസൈറ്റ്സ് ആയിരിക്കും, WBC സീരീസിലുള്ള ലിംഫോസൈറ്റ്സ് ആയിരിക്കും. പിന്നെ നമ്മൾ ലിംഫിനോട് എൻലാർജ്മെൻ്റ് കാണും. തൈമസ് ഉണ്ടെങ്കിൽ തൈമോയിഡ്, തൈമസ്, ബോൺ മാരോ, ഇതിലെല്ലാം ജേം ഫൈറ്റിംഗ് സെൽസാണ് ഇതൊക്കെ. അപ്പോൾ ലിംഫാറ്റിക് നെറ്റ്വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ലിംഫോമ തന്നെ രണ്ട് തരത്തിൽ നമ്മൾ തിരിക്കുന്നുണ്ട്, ഒന്ന് ഹോഡ്സ്കിൻസ് ലിംഫോമയും ഒന്ന് നോൺ ഹോഡ്സ്കിൻസ് ലിംഫോമയും. ഞാൻ ഇന്ന് സമയക്കുറവ് മൂലം ഹോഡ്സ്കിൻസ് ലിംഫോമയെ പറ്റിയാണ് കൂടുതലായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കോമണസ്റ്റ് ടൈപ്പാണ്, ഇതാണ് കോമണസ്റ്റ് ടൈപ്പ്. ചില ആളുകൾ പറയുന്നു എഫ്റ്റീൻ ബാർ വൈറസ് ഇൻഫെക്ഷൻ കൊണ്ടും ഇത് വരാൻ സാധ്യതയുണ്ട്. പിന്നീട് എവിടെയെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ ഏതെല്ലാം ഭാഗത്ത് ലിംഫോയിഡ് ടിഷ്യൂ ഉണ്ടോ അവിടെയെല്ലാം ഈ ലിംഫോമ വരാൻ സാധ്യതയുണ്ട്. ആണുങ്ങൾക്കാണ് കൂടുതലായിട്ട് വരുന്നത്, യങ് അഡൾട്ട്സിനാണ് വരുന്നത്, അതായത് 25-40 വയസ്സിനിടയ്ക്കുള്ള ആണുങ്ങൾക്കാണ് കൂടുതലായിട്ട് വരാറുള്ളത്. അതിൻ്റെ രോഗലക്ഷണമെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഇങ്ങനെ ഈ കടലേക്ക് വീക്കം വരിക. അത് പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞാൽ പെയിൻലെസ് ആയിരിക്കും, യാതൊരു വേദനയും കാണത്തില്ല, ഡിസ്ക്രീറ്റ് ആയിരിക്കും. ഈ TBയിലേക്ക് TB ക്ലോസ് വന്നാലും നമുക്ക് കടൽ വരാം, പക്ഷേ അത് അടുത്തടുത്തുള്ള 5-6 കടലെ ഒരുമിച്ച് മാറ്റിങ് ആയിട്ടാണ്. ഇത് ഡിസ്ക്രീറ്റ് ആണ്, ഓരോ കടലെയും പ്രത്യേകം പ്രത്യേകം ആയിട്ടിരിക്കും. നമ്മൾ തൊട്ട് നോക്കിയാൽ റബ്ബറി തുറന്ന പ്രതീതിയാണ്, റബ്ബറി കൺസിസ്റ്റൻസിയാണ്. പിന്നെ അത് സാധാരണ വരുന്നത് കഴുത്തിൽ, നമ്മുടെ സൂപ്രാ ക്ലാവിക്കുലർ റീജിയൻ. എന്നിട്ട് ക്ലാവിക്കിൾ എന്ന് വെച്ചാൽ ഈ കോളർ ബോണാണ്, കോളർ ബോണിൻ്റെ അടുത്ത്, കോളർ ബോണിൻ്റെ അടുത്തുള്ള ഗ്ലാൻഡിനെയാണ് സൂപ്രാ ക്ലാവിക്കുലർ ഗ്ലാൻഡ് എന്ന് പറയുന്നത്. പിന്നെ വയറിനകത്തുള്ള ഗ്ലാൻഡിൽ, ഡയഫറത്തിൻ്റെ ഇപ്പുറത്തുള്ള, അങ്ങനെ ഏത് ഗ്ലാൻഡിൽ വേണമെങ്കിൽ വരാം. സാധാരണ രോഗിക്ക് ഇപ്പം നമ്മളുടെ അടുത്ത് പറയുന്നത് കഴലയ്ക്ക് വീക്കം, അല്ലെങ്കിൽ കക്ഷത്ത് വീക്കം, ആക്സിലറി ഗ്ലാൻഡ് ഒക്കെയാണ് പേഷ്യൻ്റ് വരുന്നത്. പിന്നീട് അതിൻ്റെ ഒപ്പം തന്നെ മലയിസ് കാണും. മലയിസ് എന്ന് വെച്ചാൽ രോഗം വന്നു എന്നുള്ള ഒരു അസ്വസ്ഥത, ഒരു രോഗത്തിൻ്റെ ഒരു ലക്ഷണങ്ങൾ. ഫീവർ കാണും. ഈ ഫീവറിനൊരു പ്രത്യേകതയുണ്ട്, ചിലപ്പോൾ കുറച്ച് ദിവസം പനി കാണും, പിന്നെ പനി കാണത്തില്ല, പിന്നെ കുറച്ച് ദിവസം പനി കാണും, കളി. അതിൻ്റെ പെൽ എഫ്റ്റീൻ ടൈപ്പ് ഓഫ് ഫീവർ എന്നാണ് പറയുന്നത്, പെൽ എഫ്റ്റീൻ ടൈപ്പ് ഓഫ് ഫീവർ. പിന്നീട് സാധാരണ പേഷ്യൻറ്റ് ഈ സൂപ്രാ ക്ലാവിക്കുലർ പിന്നെ മീഡിയാസ്റ്റൈൻ ഗ്ലാൻഡൊക്കെ ചിലപ്പം, മീഡിയാസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ നെഞ്ചിനകത്തുള്ളതാണ്, ഈ ഹാർട്ടിൻ്റെയും നെഞ്ചിൻ്റെയും രണ്ട് ലങ്സിൻ്റെ ഇടയ്ക്കുള്ള ആ സെൻട്രൽ പാർട്ടിനാണ് മീഡിയാസ്റ്റൈൻ എന്ന് പറയുന്നത്. ആ മീഡിയാസ്റ്റൈനത്തിൽ ഗ്ലാൻഡുണ്ട്. ആ ഗ്ലാൻഡിൽ മാസം എല്ലാം വന്നാൽ ചിലപ്പം സുപ്പീരിയർ വിനാക്കാൻ വയ്ക്കുന്നെങ്കിലും ഒബ്സ്ട്രക്ഷൻ വരും, ചിലപ്പോൾ അതിൻ്റെ സിംറ്റംസ് ആയിരിക്കും വരുന്നത്. ചിലപ്പോൾ പേഷ്യൻറ്റിന് ആദ്യമൊന്നും ഈ കടലയൊന്നും വീങ്ങി അത് ആരും കൊണ്ട് കാണിക്കത്തില്ല. ബോണിൽ ബോൺ പെയിൻ വന്ന്, അതായത് നട്ടലിലൊക്കെ, നട്ടലിലോ അല്ലെങ്കിൽ മറ്റ് എല്ലുകൾക്ക് ഭയങ്കര വേദന വന്ന് ബാക്കേക്ക് അല്ലെങ്കിൽ വെർട്ടിബ്രൽ ബോഡീസ് കൊളാപ്സ് ചെയ്യും. വെർട്ടിബ്രയ്ക്കകത്ത് ഇതിൻ്റെ സെക്കൻഡറീസൊക്കെ വരുമ്പോൾ കൊളാപ്സ് ചെയ്യും. ആ സ്റ്റേജ് ആകുമ്പോഴായിരിക്കും വരുന്നത്. ഇതിൻ്റെ ഒരു പിക്യൂലിയർ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഗ്ലാൻഡൊക്കെ വേദന ഇല്ലെന്ന് പറഞ്ഞാലും ആൾക്കഹോൾ കഴിക്കുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ ഈ ഗ്ലാൻസിന് വേദന വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കടലയുണ്ട്, ആ കടലയ്ക്ക് ആൾക്കഹോൾ കഴിക്കുമ്പം വേദന വന്നാൽ നമ്മൾ ഉടനെ ഇത് സംശയിക്കണം. മാത്രമല്ല ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് കൈക്ക് അല്ലെങ്കിൽ കടലയ്ക്ക്, കഴുത്തിൻ്റെ കടലയ്ക്ക് വീക്കമുണ്ട്, അപ്പം നമ്മൾ വാ നോക്കണം. വാക്കകത്ത് യാതൊരു കുഴപ്പമില്ല, CNT ഡോക്ടർ നോക്കുമ്പോഴും ഒരു കുഴപ്പമില്ല, തൊണ്ടയ്ക്കകത്തോ മൂക്കിനകത്തോ ചെവിക്കകത്തോ ഒന്നും ഒരു കുഴപ്പമില്ല, ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ ഇൻഫെക്ഷനൊന്നുമില്ല, ഇങ്ങനെയൊരു കടല വരികയും ഇടയ്ക്കിടയ്ക്ക് പനിയും വരികയും ചെയ്താൽ നമ്മൾ TB അല്ല എന്ന് നോക്കിയാൽ നമ്മൾ ഉടനെ ഹോഡ്സ്കിൻസ് ഡിസീസ് അല്ലെങ്കിൽ ലിംഫോമ സംശയിക്കാം. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ നോഡ് പരിശോധിച്ച് നോക്കുമ്പം അത് ഓരോ നോഡും പ്രത്യേകം പ്രത്യേകം വരും. ലിംഫിനോട് കടല പ്രത്യേകം, അത് ഞെക്കിയാലും പെയിൻ കാണത്തില്ല, റബ്ബറിൽ തേക്കും പോലെ ഇരിക്കും. ചില പേഷ്യൻസിൽ നമ്മൾ ഇല്ല. അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ നമ്മൾ ലിവറും ഒക്കെ നോക്കണം, ലിവർ വർക്കബിളാണോ, ലിവർ എൻലാർജ്മെൻ്റ് ഉണ്ടോ എന്ന് നോക്കണം. അത് കഴിഞ്ഞ് സ്പ്ലീൻ എൻലാർജ്മെൻ്റ് ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ ഫീവർ ഉണ്ടോയെന്ന് നോക്കണം. ഫീവർ ഈ ടെൻ ലെഫ്റ്റീൻ ടൈപ്പ് ഓഫ് ഫീവർ ആയിരിക്കും. പിന്നെ പേഷ്യൻ്റ് സിവിയർലി അനീമിക്കായിരിക്കും, അതായത് എല്ലാ മാലിഗ്നൻസിക്കും അനീമിയ കാണും. പിന്നെ നമ്മൾ ബ്ലഡ് നോക്കുമ്പോൾ ടോട്ടൽ കൗണ്ട് കുറവായിരിക്കും, RBC കൗണ്ട്, പാൻ സൈറ്റോപീനിയ എന്ന് പറയും, അത് കാണും. പിന്നെ ചില പേഷ്യൻ്റ് ലിവറിനെ ബാധിച്ചു കഴിഞ്ഞാൽ ജോണ്ടിസ് വരും. പിന്നീട് അതിൻ്റെ കോഴ്സ് എന്ന് പറഞ്ഞാൽ അത് വേരിയബിളാണ്.
ചിലർക്ക് നമ്മൾ ഡയഗ്നോസ് ചെയ്തില്ലെങ്കിൽ ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുത്തില്ലെങ്കിൽ ആഴ്ചകളോ അല്ലെങ്കിൽ മാസങ്ങളോ കഴിയുമ്പോൾ പേഷ്യൻ്റ് മരിക്കുവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ഇവരുടെ രോഗപ്രതിരോധ ശക്തി ക്രമാതീതമായി കുറയുമ്പോൾ ഇവർക്ക് ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് സൈറ്റോമെഗാലോ വൈറസ് ഇൻഫെക്ഷൻ, ഹെർപ്പീസ് സോസ്റ്റർ വൈറസ്, ക്രിപ്റ്റോകോക്കൽ മെനിഞ്ചൈറ്റിസ്, അങ്ങനെയൊക്കെ നമ്മൾ എച്ച് ഐ വിക്കൊക്കെ വരുന്നത് പോലെയുള്ള അസുഖം വരാൻ സാധ്യത, ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സ്റ്റേജിംഗ് ഉണ്ട്. നമ്മൾ പേഷ്യൻറ്റിനെ പരിശോധിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ സീരിയസ്നെസ് അനുസരിച്ച് സ്റ്റേജിംഗ് ചെയ്യാം. സ്റ്റേജിംഗ് ചെയ്യുന്നത് ഒന്ന്, ഇപ്പം ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ പേഷ്യൻ്റ് വരുമ്പോൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഗ്ലാൻഡ് മാത്രമേ കാണത്തുള്ളൂ, ഈ കടല മാത്രമേ വീക്കുള്ളൂ, വേറെ എങ്ങും ഒരു കുഴപ്പമില്ലെങ്കിൽ അത് സ്റ്റേജ് ഫസ്റ്റാണ്. പിന്നെ സ്റ്റേജ് ടു എന്ന് പറഞ്ഞാൽ ഒന്നോ ഒരു ഗ്ലാൻഡ് അല്ല, മൂന്നോ നാലോ ഗ്ലാൻഡ് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ഗ്ലാൻഡ്സ് എൻലാർജ്മെൻ്റ് ആയിരിക്കും, അത് കടല കാണും. പക്ഷേ അത് ഒന്നുകിൽ ഡയഫ്രത്തിൻ്റെ മുകളിലായിരിക്കും അല്ലെങ്കിൽ ഡയഫ്രത്തിൻ്റെ താഴെ ആയിരിക്കും. ഡയഫ്രം എന്ന് പറഞ്ഞാൽ ഞാൻ നമുക്കറിയാമല്ലോ, നമ്മുടെ ചെസ്റ്റിനെയും നെഞ്ചിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഭിത്തിയാണ് പിന്നീട് ഡയഫ്രം എന്ന് പറയുന്നത്. അതിന് ഒന്നുകിൽ ഡയഫ്രത്തിന് മുകളിൽ അല്ലെങ്കിൽ ഡയഫ്രം, ഉദാഹരണത്തിന് കഴുത്തിലും കക്ഷത്തുമൊക്കെ ഉള്ള ഗ്ലാൻഡ്, അത് അല്ല അതൊരു ടൈപ്പ്, അല്ലെങ്കിൽ ഈ ഇൻഗോയിനൽ റീജിയനിലുള്ള അരഭാഗത്തുള്ള ഗ്ലാൻഡ്, ഏതെങ്കിലും ഒന്നേ അതാവൻ സെക്കൻഡ് സ്റ്റേജ്. ഇനി തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡയഫ്രത്തിൻ്റെ മുകളിലുള്ള ഗ്ലാൻസും ഡയഫ്രത്തിന് താഴെയുള്ള ഗ്ലാൻസും എൻലാർജ്മെൻ്റ് കാണും, അതിന് അഫക്റ്റിലാണ്. പിന്നെ ഫോർത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഗ്ലാൻഡ് മാത്രമല്ല ലിവർ, ബ്രെയിൻ, ബോൺ ഇതിനകത്തൊക്കെ സെക്കൻഡറീസ് ആണ്. പിന്നെ ഈ സ്റ്റേജിൽ തന്നെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, എ ഈ ബി ഉണ്ട്. എ ആണെങ്കിൽ ഈ കടലൊക്കെ മാത്രമേ കാണുള്ളൂ, ബി ആണെങ്കിൽ സിംറ്റംസ് കൂടെ കാണും. ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെല്ലെഫ്റ്റീൻ ടൈപ്സ് ഓഫ് ഫീവർ കാണും, പിന്നീട് വെയ്റ്റ് ലോസ് കാണും, ഇതല്ല 10% കൂടുതൽ വെയ്റ്റ് ലോസ് പെർ മന്ത് കാണും, പിന്നീട് ഫീവർ കാണും. ഇതൊക്കെ ഉണ്ടെങ്കിൽ കാറ്റഗറി ബി ആണ്, ബിയുടെ പ്രോഗ്നോസ് വളരെ മോശമാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ക്ലിനിക്കൽ പിക്ചർ. ഇനി നമ്മളിത് എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്? ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യാനുള്ള ഡയഗ്നോസ് നമ്മൾ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യണം. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പം അതിനകത്ത് അനീമിയ കാണാം, ലിംഫോസൈറ്റ് കൂടുതൽ കാണും, അതെല്ലാം ചെയ്യും. അത് കഴിഞ്ഞ് പാൻസൈറ്റോപീനിയ കാണാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞിട്ട് സിമ്പിളായിട്ടുള്ളതൊക്കെ ആദ്യം ചെയ്യുക, ഒരു ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കണം, മീഡിയാസ്റ്റേജ് ഗ്ലാൻസ് ഉണ്ടോ എന്നറിയാം, ട്യൂബർക്ലോസ് വല്ലതും ഉണ്ടോ ഉണ്ടാണ് ഈ പനി വരുന്നതും ഗ്ലാൻസും എന്നറിയാം. അത് കഴിഞ്ഞിട്ട് ഐ വി പി എടുത്ത് നോക്കുക, ഒരു ഇൻട്രാവീനസ് പൈലോഗ്രാഫി ചെയ്ത് നോക്കിയാൽ റിട്രോപെറിട്രോണിലായിട്ടുള്ള ഗ്ലാൻസ് വല്ലതും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതുപോലെ ലോവർ ലിംബിൽ ലിംഫാൻജിയോഗ്രാം ചെയ്ത് നോക്കാം. പിന്നെ അബ്ഡമൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ളത് വയറിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കിയാൽ എന്തുമാത്രം ഗ്ലാൻസ് ഉണ്ടെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അതല്ലെങ്കിൽ വയറിൻ്റെ ഒരു സി ടി സ്കാൻ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് ഈ ഗ്ലാൻഡ്, ഏതെങ്കിലും ഒരു ഗ്ലാൻഡ് മൊത്തത്തിൽ എടുത്ത് ബയോപ്സി ചെയ്യുക, എക്സിഷൻ ബയോപ്സി. എക്സിഷൻ ബയോപ്സി ചെയ്തതിന് ശേഷമാണ് പിന്നെ ഉള്ള ഫർദർ ട്രീറ്റ്മെൻറ്റ്. പിന്നെ വേണമെങ്കിൽ ഹോഡ്സ്കിൻസ് ഡിസീസ് ആണെന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അകത്തൊക്കെ ഒരുപാട് ഗ്ലാൻഡ് ഉണ്ടെങ്കിൽ ഒരു എക്സ്പ്ലോറേറ്ററി ലാപ്പറോട്ടമി ചെയ്ത് നോക്കാം. ലാപ്പറോട്ടമി ചെയ്താലും സ്റ്റേജിങ്ങിന് കുറേ കൂടെ കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നീട് എക്സിഷൻ ബയോപ്സി മസ്റ്റാണ്. ഇനി ഹിസ്റ്റോളജിക്കലായിട്ട് ഗ്രേഡിങ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അതായത് ബയോപ്സി റിപ്പോർട്ട് കിട്ടുമ്പോൾ മൂന്നാല് ടൈപ്പ് ഉണ്ട്. ഒന്ന് ലിംഫോസൈറ്റിക് പ്രെഡോമിനൻ്റ്, അതാണെങ്കിൽ സ്റ്റേജ് ഫസ്റ്റിന് കറസ്പോണ്ടിങ് ആണ്, അത് ഔട്ട്കം വളരെ നല്ലതാണ്. രണ്ടാമത്തത് ലിംഫോസൈറ്റിക് ഡെപ്ലീഷൻ, അതാണെങ്കിൽ വളരെ കൂടുതലാണ്. തേർഡ് ആൻഡ് ഫോർത്ത് സ്റ്റേജാണ് ലിംഫോസൈറ്റിക് ഡെപ്ലീഷൻ, എന്ന് വെച്ചാൽ ലിംഫോസൈറ്റ് ഒന്നും കാണാൻ പറ്റില്ല. പിന്നെ മിക്സഡ് സെല്ലുലാരിറ്റി, മിക്സഡ് സെല്ലുലാരിറ്റി 20-35%. പിന്നെ നോഡുലാർ സ്ക്ലറോസിസ്, അതാണെങ്കിൽ മീഡിയാസ്റ്റേജ് ഗ്ലാൻസ് കൂടെ കാണും, അത് 30-40% ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലോട്ട് കിടക്കാം. ട്രീറ്റ്മെൻറ്റ് കൂടെ പറഞ്ഞിട്ട് ഞാൻ മതിയാക്കുന്നതായിരിക്കും. അടുത്തതായി ട്രീറ്റ്മെൻറ്റിനെ പറ്റി കൂടെ കുറച്ച് പറയാം. ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ റേഡിയോ തെറാപ്പിയാണ് ആദ്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്. ഉദാഹരണത്തിന് സ്റ്റേജ് 1, 2, 3A, അതായത് സിംറ്റംസ് ഒന്നുമില്ല. സ്റ്റേജ് ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഗ്ലാൻസ് മാത്രമേ ഉള്ളൂ. സ്റ്റേജ് 2 എന്ന് പറഞ്ഞാൽ ഡയഫ്രത്തിൻ്റെ മുകളിലോ താഴെ മാത്രമുള്ള ഗ്ലാൻസ്. 3 എന്ന് പറഞ്ഞാൽ ഡയഫ്രത്തിനും മുകളിലും താഴെയുണ്ട്, പക്ഷേ ഈ സിംറ്റംസ് ഒന്നും ഇല്ല, അതാണ് എ. അതാണെങ്കിൽ നമുക്ക് റേഡിയോ തെറാപ്പി തന്നെ കൊടുക്കാം. ഈ റേഡിയോ തെറാപ്പി കൊടുക്കുന്നത് പിന്നീട് പലതരത്തിലാണ്. അതിൻ്റെ റേഡിയോ തെറാപ്പി അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് ഞാൻ കടക്കുന്നില്ല. റേഡിയോ തെറാപ്പി പല കോഴ്സാക്കി കൊടുക്കും. അത് കഴിഞ്ഞ് സ്റ്റേജ് 3 ബി
ആൻഡ് ഫോർത്ത് സ്റ്റേജിനാണെങ്കിൽ റേഡിയോതെറാപ്പി മാത്രം പോരാ, കീമോതെറാപ്പിയും കൂടെ വേണം. ഇപ്പോൾ കീമോതെറാപ്പിക്ക് ഒരുപാട് പുതിയ പുതിയ മരുന്നുകളൊക്കെ കണ്ടുപിടിക്കുന്നു, അതെല്ലാം സൈറ്റോടോക്സിക് ഡ്രഗ്സ് സ്റ്റീറോയിഡുമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നൈട്രജൻ മസ്റ്റാർഡ് അല്ലെങ്കിൽ മസ്റ്റീൻ, വിൻബ്ലാസ്റ്റിൻ അല്ലെങ്കിൽ ഓൺകോവിൻ, പ്രോകാർബസിൻ ആൻഡ് പ്രെഡ്നിസലോൺ, അങ്ങനെ മോപ്പ് എന്ന് പറയുന്ന ഫലം MOPP, അതായത് മസ്റ്റിൻ, ഓൺകോവിൻ, പ്രോകോർബസിൻ, പ്രെഡ്നിസലോൺ, ഇതിൻ്റെ സൈക്കിള് ഇതാണ് കൊടുക്കുന്നത്. അത് 14-day സൈക്കിളാണ്, അതായത് 14 ദിവസം ഇത് കൊടുക്കുക, പിന്നുള്ള 14 ദിവസം കൊടുക്കാതിരിക്കുക. അങ്ങനെ റിപ്പീറ്റായിട്ടുള്ള സൈക്കിൾസ് ഒരു 6 കോഴ്സ് വരെ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 5-year സർവൈവൽ റേറ്റ് 80% വരെ കിട്ടും. പിന്നെ ലോങ് ടേം റിസ്ക് എന്ന് പറയുന്നത് അക്യൂട്ട് മൈലോയിഡ് ലീക്കിമ വരാൻ സാധ്യതയുണ്ട് ഈ പേഷ്യൻസിന്. അക്യൂട്ട് മൈലോയിഡ് ലീക്കിമ വരാൻ സാധ്യതയുണ്ട്. അപ്പം ലിംഫോമ എന്ന് പറയുന്നത് നമ്മുടെ ലിംഫോയിഡ് ടിഷ്യൂവിൽ വരുന്ന ഒരു ക്യാൻസറാണ്. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. അത് ഇത്രയും നേരത്തെ കണ്ടുപിടിച്ച് നമ്മൾ റേഡിയോതെറാപ്പിയും കീമോതെറാപ്പിയൊക്കെ ചെയ്താൽ 5-year സർവൈവൽ റേറ്റ് 80% വരെ ഉണ്ട്. പക്ഷേ പല പേഷ്യൻസും ഡോക്ടർമാരെ കാണാൻ ചെല്ലുന്നത് അതിൻ്റെ സെക്കൻഡറീസ് വരുമ്പോഴോ അല്ലെങ്കിൽ ലിവറിൽ പാൽപ്പബിളാകുമ്പോഴോ അല്ലെങ്കിൽ ബോൺ ഈ സെക്കൻഡറീസ് വരുമ്പോഴോ ആണ്. അതിനുശേഷം ട്രീറ്റ്മെൻറ്റ് വളരെ ഇഫക്റ്റീവ് അല്ല, അതിൻ്റെ മോർട്ടാലിറ്റി വളരെ കൂടുതലാണ്. ഇത് യങ്ങർ ജനറേഷൻ, യങ്ങർ ഏജ് ഗ്രൂപ്പിൽ വരുന്ന ഒരു ക്യാൻസറാണ് ലിംഫോമ. ഇതാണ് എനിക്ക് ലിംഫോമയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി വേറൊരു ദിവസം ഞാൻ നോൺ ഹോഡ്ജ്കിൻസ് ലിംഫോമയെ പറ്റി പറയാം. അത് വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാലും അതൊരു പ്യുവർ മെഡിക്കൽ കണ്ടീഷനാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റും മറ്റ് കാര്യങ്ങളും അതിൻ്റെ പത്തോളജിയൊക്കെ സെയിമാണ്. അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് റിട്ടൺ RD സെൽസ് എന്ന് പറഞ്ഞവരുടെ സെൽസ് ഇതിനകത്ത് ടിപ്പിക്കലായിട്ട് കാണാം, മറ്റേതിനകത്ത് അത് കാണത്തില്ല. അല്ലാതെ വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ കുറച്ചുകൂടെ സീരിയസ് ആണ് അത്. അതിനെപ്പറ്റി ഞാൻ വേറൊരു ദിവസം വിശദമായിട്ട് പറയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.